Dear students, today we will discuss the next topic of the chapter 2, the Dutch. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇന്ന് സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ പാഠത്തിലെ രണ്ടാമത്തെ ഭാഗം, അതായത് ഒരു ഭാഗം നമ്മൾ ഇന്നലെ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഡച്ചുകാർ മുതലാണ് നമ്മൾ പഠിക്കാനുള്ളത്. വി ആർ ലേൺ എബൌട്ട് വിച്ച് ഫോറിനേഴ്സ് കെയിം ടു ഇന്ത്യ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? ഏതെല്ലാം യൂറോപ്യന്മാർ ഇന്ത്യയിലേക്ക് വന്നു, അവർ ഇന്ത്യയിൽ എന്തെല്ലാം ചെയ്തു എന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ ദി ലാസ്റ്റ് ക്ലാസ് വി ലേൺ അബൌട്ട് ദി അറൈവൽ ഓഫ് പോർച്ചുഗീസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തെക്കുറിച്ചാണ്. വി സെറ്റ് ഹൂ വർ ദി ഫോറിനേഴ്സ് ഹൂ കെയിം ടു ഇന്ത്യ? ദി പോർച്ചുഗീസ്, ദി ഡച്ച്, ദി ഫ്രഞ്ച് ആൻഡ് ദി ഇംഗ്ലീഷ്. അല്ലേ, ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് വൺ പോർച്ചുഗീസുകാർ, ദെൻ ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ എന്നിവരാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അല്ലേ, നമ്മൾ പറഞ്ഞു ആദ്യമായി ഇന്ത്യയിലേക്ക് വന്ന വിദേശികൾ പോർച്ചുഗീസുകാരാണ് എന്ന് നമ്മൾ പറഞ്ഞു. അല്ലേ, അപ്പോൾ ഇനി നമ്മൾക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ കുറിച്ചിട്ടാണ്. ഡച്ചുകാർ എന്നാണ് ഇന്ത്യയിലേക്ക് വന്നത്? അവർ ഇവിടെ എന്തെല്ലാം വാണിജ്യ സ്ഥാപനങ്ങളാണ് തുടങ്ങിയത്? അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദി ഡച്ച് വേർ അനദർ യൂറോപ്യൻ ഫോഴ്സ് ഹൂ റീച്ച് ഇന്ത്യ ഫോളോയിങ് ദി പോർച്ചുഗീസ്. ഡച്ചുകാർ കച്ചവടത്തിനായി യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലെത്തിയ മറ്റൊരു വിഭാഗമായിരുന്നു ഡച്ചുകാർ. ദേ എസ്റ്റാബ്ലിഷ്ഡ് എ കമേഴ്സ്യൽ സെന്റർ ഇൻ അവർ സ്മാൾ സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് ഡച്ചുകാർ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് അവർ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത്. കൊച്ചി ആൻഡ് കൊല്ലം വേർ ദി ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ഡച്ച്. കൊച്ചി, കൊല്ലം എന്നിവയായിരുന്നു അവരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. വിച്ച് ഓഫ് ദീസ് ട്രേഡ് സെന്റേഴ്സ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി പോർച്ചുഗീസ്? പോർച്ചുഗീസുകാർ സ്ഥാപിച്ച വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണെന്നാണ് നമ്മൾ പഠിച്ചത്? ഗോവ, ദാമൻ ആൻഡ് തിയു. അല്ലേ, വിച്ച് ഈസ് ദി സ്മാൾ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവ. അല്ലേ, ഗോവയാണ് ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം. അപ്പോൾ പോർച്ചുഗീസുകാരുടെ വാണിജ്യ കേന്ദ്രങ്ങൾ ഒന്ന് ഗോവ, ദെൻ ദാമൻ ആൻഡ് ദിയു. ദാമൻ ദിയു ഏതാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. അല്ലേ, അതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദി ഡച്ച് ആർ ദി സെയിം ആസ് ദി നെതർലാൻഡ് ആൻഡ് ദി പോൾസ് ആർ ദി സെയിം. ഡച്ചുകാർ എന്ന് പറയുന്നതും നെതർലൻഡുകാർ എന്ന് പറയുന്നതും പോളണ്ടുകാർ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. നെതർലൻഡുകാരും പോളണ്ടുകാരും എല്ലാം എന്താണ്? ഡച്ചുകാർ എന്നാണ് വിളിക്കുക. ഇറ്റ് വാസ് വാൻ റീഡ് എ ഡച്ച് ഗവർണർ ഹു ഇനീഷ്യേറ്റഡ് ദി കമ്പിലേഷൻ ഓഫ് ഹോർത്തസ് മലബാറിക്കസ് എ ബുക്ക് ഓൺ ദി മെഡിക്കൽ പ്ലാൻസ് ഓഫ് കേരള. ഇപ്പൊ നമ്മൾ പറഞ്ഞു നാട്ടിലെ, അതായത് കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പരാമർശിക്കുന്ന ഹോർത്തസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത് ആരാന്ന് പറഞ്ഞത്? ഡച്ചുകാരനായ വാൻ റീഡ്. വാൻ റീഡ് എവിടുത്തെ ഗവർണറാണ്? ഡച്ചുകാരുടെ ഗവർണറാണ് അദ്ദേഹം. അപ്പൊ എവിടെയാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത്? ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ആംസ്റ്റർഡാം, ദി ക്യാപിറ്റൽ ഓഫ് നെതർലാൻഡ്. അതായത് നെതർലാൻഡിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ വെച്ചാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത്. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് 12 volumes, 12 volumes ആയിട്ടാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയത്. ഡിഡ് വാൻ റീഡ് പബ്ലിഷ്ഡ് ദിസ് ബുക്ക് എലോൺ? വാൻ റീഡ് ഒറ്റക്കാണ് പുസ്തകം പ്രസിദ്ധപ്പെടുത്തിയത്? അല്ല, ഹി കംപ്ലീറ്റഡ് ദി ബുക്ക് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇ ടി അച്യുതൻ വൈദ്യർ. അതായത് മലയാളിയായ ഇ ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയിരിക്കുന്നത്. നൗ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് കുളച്ചൽ യുദ്ധത്തെ കുറിച്ചാണ്. വേർ ഇസ് ദിസ് കുളച്ചൽ? എവിടെയാണ് ഈ കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്? കുളച്ചൽ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദി കന്യാകുമാരി ഡിസ്ട്രിക്ട്. കന്യാകുമാരി ജില്ലയിലാണ് കുളച്ചൽ സ്ഥിതി ചെയ്യുന്നത്. ദി ഡച്ച് ഫോർട്ട് വിത്ത് മാത്താണ്ഡവർമ്മ ദി കിങ് ഓഫ് ട്രാവൻകൂർ ഫോളോവിങ് ദി ഡിസ്പ്യൂട്ട് ഓവർ ട്രൈഡ്. ദി ഡച്ച് വേർ ഡിഫീറ്റഡ് ഇൻ ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ ഇൻ 1741. കച്ചവടം സംബന്ധിച്ച തർക്കങ്ങളുടെ ഫലമായി തിരുവിതാംകൂറിലെ രാജാവായ മാത്താണ്ഡവർമ്മയുമായി ഡച്ചുകാർ യുദ്ധം ചെയ്തു. അതായത് കച്ചവടം ചെയ്യാൻ ചില നിബന്ധനകളെല്ലാം മാത്താണ്ഡവർമ്മ വെച്ചിരുന്നു, അതെല്ലാം ഡച്ചുകാർ അംഗീകരിച്ചില്ല. മാത്രമല്ല മാത്താണ്ഡവർമ്മയുമായി യുദ്ധം ചെയ്തു.
1741 ഈ മഹത്തായ യുദ്ധം നടന്നത്. 1741 കുളച്ചിലിൽ വെച്ച് നടന്ന ഈ യുദ്ധത്തിൽ ഡച്ചുകാരെ മാത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. ദി ഡച്ച് വേർ ആൾസോ നോൺ ആസ് ലാന്തൻസ്. ഡച്ചുകാരുടെ വേറെ പേരും കൂടി ഉണ്ട്, എന്താണെന്നറിയോ? ലന്തക്കാർ. ഈ യുദ്ധത്തോടുകൂടി ഡച്ചുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് അവസാനിച്ചു. അവർ തിരിച്ചുപോയി. വി ആർ നോ ഗോയിങ് ടു ലേൺ അബൌട്ട് ദി ഇംഗ്ലീഷ് ഹൂ കെയിം ടു ട്രേഡ് ഇൻ ഇന്ത്യ ആൻഡ് എവൻച്വലി ടുക്ക് ഓവർ ദി റൂൾ ഓഫ് ഇന്ത്യ ഇറ്റ്സെൽഫ്. ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വരികയും അവസാനം ഇന്ത്യയുടെ ഭരണം തന്നെ കൈക്കലാക്കുകയും ചെയ്ത ഇംഗ്ലീഷുകാരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ഇൻ 1600 ഫോർ ട്രേഡ് വിത്ത് ദി കൺട്രീസ് ലൈക്ക് ഇന്ത്യ ആൻഡ് ചൈന. ഇന്ത്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി കച്ചവടം നടത്താൻ വേണ്ടി 1600 ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചു. സൂററ്റ് ഇൻ ഗുജറാത്ത് വാസ് ദി ഫസ്റ്റ് ട്രേഡ് സെന്ററീസ് ഓഫ് ദി കമ്പനി ഇൻ ഇന്ത്യ. കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ വാണിജ്യ കേന്ദ്രം ഗുജറാത്തിലെ സൂറത്തായിരുന്നു. ദേ ആൾസോ എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് സെന്ററീസ് അറ്റ് ബോംബെ, ദെൻ നൗ മുംബൈ, കൽക്കത്ത നൗ കൊൽക്കത്ത, ആൻഡ് മദ്രാസ് നൗ ചെന്നൈ. അവർ സൂറത്തിലായിരുന്നു ആദ്യത്തെ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചത്. എന്നിരുന്നാലും പിന്നീട് മദ്രാസ്, അതായത് ഇന്നത്തെ ചെന്നൈ, കൽക്കത്ത ഇന്നത്തെ കൊൽക്കത്ത, ബോംബെ ഇന്നത്തെ മുംബൈ എന്നിവിടങ്ങളിൽ അവർ വാണിജ്യ കേന്ദ്രം സ്ഥാപിച്ചു. ദി നെക്സ്റ്റ്, ദി ഫ്രഞ്ച് വേർ ദി യൂറോപ്യൻ പവേഴ്സ് ഇൻ ഇന്ത്യ. അടുത്തതായി ഇന്ത്യയിലത്തെ യൂറോപ്യൻ ശക്തികളായിരുന്നു ഫ്രഞ്ചുകാർ. ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664 ആൻഡ് ദി ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് ട്രേഡ്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. 1600 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് നമ്മൾ പറഞ്ഞു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാണ്. എല്ലാവരെയും പോലെ കച്ചവടം തന്നെയായിരുന്നു ഫ്രഞ്ചുകാരുടെയും ലക്ഷ്യം. അതിനുവേണ്ടി പോണ്ടിച്ചേരി, ഇന്നത്തെ പുതുച്ചേരി എന്ന് പറയും, മാഹി, കാരക്കൽ തുടങ്ങിയായിരുന്നു ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങൾ. അവരുടെ പ്രധാന പ്രവർത്തനങ്ങളുടെയൊക്കെ ആസ്ഥാനം എവിടെയായിരുന്നു? പോണ്ടിച്ചേരി ആയിരുന്നു, ഇന്നത്തെ പുതുച്ചേരി ആയിരുന്നു. പുതുച്ചേരി, മാഹി ആൻഡ് കാരക്കൽ വേർ ദി ചീഫ് ട്രേഡ് സെന്റേഴ്സ് ഓഫ് ദി ഫ്രഞ്ച്. പോണ്ടിച്ചേരി വാസ് ദി ദെയർ ഹെഡ്ക്വാർട്ടേഴ്സ്. ദി യൂറോപ്യൻ കൺട്രീസ് കമ്പീറ്റഡ് ഫോർ മോണോപ്പൊളൈസിംഗ് ട്രേഡ് വിത്ത് ഇന്ത്യ. ദി പോർച്ചുഗീസ് ആൻഡ് ദി ഡച്ച് വെർ ഡിഫീറ്റഡ് അറ്റ് ദി വെരി ബിഗിനിങ് ഓഫ് ദിസ് കോമ്പറ്റീഷൻ. ദി ഫ്രഞ്ച് ആൻഡ് ദി ഇംഗ്ലീഷ് ബിക്കെയിം ലോക്കൽ ആൻഡ് ഇന്ത്യൻസ് റിവേർലി ആൻഡ് ദി കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദീസ് ഫോഴ്സസ് ലാസ്റ്റ് എലോങ്. ദി സീരീസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ദി ഫ്രഞ്ച് ആൻഡ് ദി ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ ആസ് നോൺ ആസ് കർണാട്ടിക് വാർസ്. അൾട്ടിമേറ്റ്ലി ദി ഫ്രഞ്ച് വേർ ഡിഫീറ്റഡ്. അതായത് ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ നല്ല മത്സരം നടക്കുകയാണ്. ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ പരസ്പരം മത്സരം നടക്കുകയാണ്. ഏത് രാജ്യമാണ് ഏറ്റവും കൂടുതൽ കച്ചവടാധിപത്യം ഉറപ്പിക്കുക എന്നുള്ള പേരിൽ. അങ്ങനെയാണ് കർണാട്ടിക് യുദ്ധം നടക്കുന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ എല്ലാ കച്ചവടാധിപത്യത്തിലുമുള്ള അന്തിമ വിജയം ആർക്കാണ് കിട്ടിയത്? ഇംഗ്ലീഷുകാർക്കാണ്. അങ്ങനെ ഇന്ത്യയുടെ കച്ചവടം ആധിപത്യത്തിൽ ഇന്ത്യയുടെ മുഴുവൻ അധികാരവും ഇംഗ്ലീഷുകാർ പിടിച്ചടക്കി. ഇഫ് ഡോമിനേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ്, ദർ മെയിൻ ഗോൾ വാസ് ടു ഗെയിൻ പവർ. ആധിപത്യം ഉറപ്പിച്ചു എങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരുന്നു? അധികാരം നേടുക എന്നുള്ളതായിരുന്നു. ദി കമ്പനി ഗെയിൻസ് പവർ. ആഫ്റ്റർ ഗെയിനിങ് ദി മോണോപോളി ഓഫ് ട്രേഡ്, ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോക്കസ്ഡ് ഓൺ ദി അക്വിസിഷൻ ഓഫ് പവർ ഇൻ ഇന്ത്യ. വാണിജ്യാധിപത്യത്തിന് വേണ്ടിയുള്ള മത്സരത്തിൽ വിജയിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അടുത്ത ലക്ഷ്യം അധികാരം നേടുക എന്നതായിരുന്നു. ദി കമ്പനി റൂൾ ഇൻ ഹാഡ് ഹിസ് ഇൻസെപ്ഷൻ ഓൾ ഇൻ ബംഗാൾ. ബംഗാളിലായിരുന്നു കമ്പനി ആദ്യമായി അധികാരം നേടിയത്. വൈ ഡിഡ് ദി ഇംഗ്ലീഷ് ചൂസ് ബംഗാൾ ടു ഗെയിൻ പവർ? എന്തുകൊണ്ടായിരിക്കാം ബംഗാളിനെ അധികാരം നേടുന്നതിന് വേണ്ടി ഇംഗ്ലീഷുകാർ തെരഞ്ഞെടുത്തത്? അഗ്രികൾച്ചർ പ്രോസ്പിരിറ്റി ആൻഡ് ദി കൺവീനിയന്റ് ട്രേഡ് ഫെസിലിറ്റീസ് പ്രോംപ്റ്റഡ് ദി കമ്പനി ടു ക്യാപ്ചർ പവർ ഇൻ ബംഗാൾ. അവിടുത്തെ കച്ചവട സൗകര്യവും സമൃദ്ധമായ കാർഷിക വിളകളും നദീജല
ഗതാഗതവും ആയിരുന്നു ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചത്. ബംഗാൾ വാസ് റൂൾഡ് ബൈ നവാബ് സിറാജുദൗള ആൻഡ് ഹിസ് ജനറൽ മിർജാഫർ ഓൺ ദിസ് ഒക്കേഷൻസ്. ഈ അവസരത്തിൽ ബംഗാളിലെ നവാബ് സിറാജുദൗളയും അദ്ദേഹത്തിന്റെ സൈന്യാധിപൻ മിർജാഫറുമായിരുന്നു ബംഗാൾ ഭരിച്ചിരുന്നത്. മിർജാഫർസ് ആർമി ഓൺ ദി വൺ സൈഡ് ആൻഡ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ റോബർട്ട് ക്ലൈവ്സ് ആർമി ഓൺ ദി അതർ സൈഡ്. മിർജാഫറിന്റെ സൈന്യം ഒരു ഭാഗത്തും ബ്രിട്ടീഷ് ഗവർണർ ജനറലായ റോബർട്ട് ക്ലൈവിന്റെ സൈന്യം മറുഭാഗത്തുമായി യുദ്ധം നടക്കുന്നു. മിർജാഫറെ എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്തുക എന്നതായിരുന്നു റോബർട്ട് ക്ലൈവിന്റെ ലക്ഷ്യം. സൈനിക ബലം കൊണ്ട് മിർജാഫറെ പരാജയപ്പെടുത്താൻ എളുപ്പമല്ല എന്ന് റോബർട്ട് ക്ലൈവിന് അറിയാമായിരുന്നു. ഈ അവസരത്തിൽ ബ്രിട്ടീഷുകാർ മിർജാഫറുമായി ഒരു രഹസ്യധാരണയുണ്ടാക്കി. ഓൺ ദിസ് ഒക്കേഷൻ ദി ബ്രിട്ടീഷ് മേഡ് എ സീക്രട്ട് എഗ്രിമെന്റ് വിത്ത് മിർജാഫർ. ഈ അവസരത്തിൽ ബ്രിട്ടീഷുകാർ മിർജാഫറുമായി ഒരു രഹസ്യധാരണയുണ്ടാക്കി. ദി ഐഡിയ വാസ് ദാറ്റ് ഇഫ് ദി വാർ വാസ് വോൺ ജാഫർ വുഡ് ബിക്കെയിം ദി നവാബ് ഓഫ് ബംഗാൾ. അതായത് ഈ യുദ്ധം വിജയിക്കുകയാണെങ്കിൽ മിർജാഫറെ ബംഗാളിലെ നവാബാക്കാം എന്നതായിരുന്നു ആ ധാരണ. അപ്പോൾ സിറാജുദൗളയുടെ സൈന്യാധിപനാണ് മിർജാഫർ അല്ലേ? മിർജാഫർ സിറാജുദൗള അറിയാതെയാണ് ബ്രിട്ടീഷുകാരുമായി രഹസ്യധാരണ ഉണ്ടാക്കിയത്. ആ രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ സിറാജുദൗളയുടെ സൈന്യത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം പറയുന്ന പേരാണ് പ്ലാസി യുദ്ധം. ദി ബ്രിട്ടീഷ് ഡിഫീറ്റഡ് സിറാജുദൗള ദി നവാബ് ഓഫ് ബംഗാൾ ഇൻ ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഇൻ 1757. 1757 ഈ യുദ്ധം നടന്നത്. ബ്രിട്ടീഷുകാർ ഭരണം ഇന്ത്യയിൽ തുടക്കം കുറിച്ച ആദ്യത്തെ യുദ്ധം. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ അടിത്തറ പാകിയ യുദ്ധം എന്ന് വേണമെങ്കിൽ പ്ലാസി യുദ്ധത്തെ നമുക്ക് പറയാം. ബ്രിട്ടീഷുകാരുടെ ഭരണം ഇന്ത്യയിൽ സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധമാണ് പ്ലാസി യുദ്ധം. അതിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു. മിർജാഫർ വാസ് മെയ്ഡ് നവാബ് ഓഫ് ബംഗാൾ ബൈ ദി ബ്രിട്ടീഷ് ഓൺ ദി ബേസിസ് ഓഫ് ആൻ അണ്ടർസ്റ്റാൻഡിംഗ് റീച്ച്ഡ് ഡ്യൂറിംഗ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധത്തിൽ ഉണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അതായത് പ്ലാസി യുദ്ധത്തിൽ എന്താ പറഞ്ഞിരുന്നത്? പ്ലാസി യുദ്ധത്തിൽ വിജയിച്ചാൽ ബംഗാളിലെ നവാബായി മിർജാഫറെ ഇരുത്താന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിലുണ്ടായ ധാരണയുടെ അടിസ്ഥാനത്തിൽ മിർജാഫറെ ബംഗാളിലെ നവാബാക്കി. എന്നാൽ ബ്രിട്ടീഷുകാരും മിർജാഫറും തമ്മിലുള്ള സൗഹൃദം അധികാലം നീണ്ടു നിന്നില്ല. വൈകാതെ സിറാജുദൗളയുടെ മറ്റൊരു നവാബായിരുന്ന മിർ കാസിമിനെ ബംഗാളിലെ നവാബാക്കി ബ്രിട്ടീഷുകാർ നിശ്ചയിച്ചു. ആൻഡ് ദാറ്റ് ഫ്രണ്ട്ഷിപ്പ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ആ സൗഹൃദവും അധികാലം നീണ്ടു നിന്നില്ല. ഇൻ ദിസ് ഒക്കേഷൻ മുഗൾ എംപറർ ഷാ ആലം സെക്കൻഡ് നവാബ് ഓഫ് അവധ് സുജാവുദൗള ഫോർമർ നവാബ് ഓഫ് ബംഗാൾ കാസിം ആർ ജോയിന്റ്ലി ക്ലാഷ്ഡ് വിത്ത് ദി ബ്രിട്ടീഷ്. അതായത് ഈ അവസരത്തിൽ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാം അവധിലെ നവാബായ സുജാവുദൗള മുൻ ബംഗാൾ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യം ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. മൺറോസ് ആർമി ദി ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ആൻഡ് ദി അലൈസ് ക്ലാഷ്ഡ്. ദെൻ അലൈസ് വേർ ഡിഫീറ്റഡ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് ഗവർണർ ജനറലായ മൺറോയുടെ സൈന്യവും സംയുക്ത സൈന്യവും, സംയുക്ത സൈന്യം എന്ന് പറഞ്ഞാൽ മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ ബംഗാളിലെ മുൻ നവാബായ മിർ കാസിം അവധിലെ നവാബായ സുജാവുദൗള ഇവരുടെ സംയുക്ത സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടുകയും ഈ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയും ചെയ്തു. ദിസ് വാർ ഈസ് നോൺ ആസ് ബക്സർ ഇൻ 1764. ഈ യുദ്ധത്തെ പറയപ്പെടുന്ന പേരാണ് ബക്സർ യുദ്ധം. അതായത് പ്ലാസി യുദ്ധം 1757 പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരുടെ അടിത്തറയിട്ട യുദ്ധമാണെങ്കിൽ ബക്സർ യുദ്ധം അതൊന്നുകൂടി ഉറപ്പിച്ച യുദ്ധമാണ്. അതായത് ബംഗാളിലെ ഭരണം പൂർണ്ണമായും ബ്രിട്ടീഷുകാർ ഏറ്റെടുത്ത യുദ്ധമാണ് ബക്സർ യുദ്ധം. ദി ബ്രിട്ടീഷ് കുഡ് സക്സീഡ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ത്രൂ ദി സീക്രട്ട് അലയൻസ് ഇൻ വിച്ച് റോബർട്ട് ക്ലൈവ് ദി കമാൻഡർ ഇൻ ചീഫ് ദി ബ്രിട്ടീഷ് ആർമി ഫോർഡ് ബൈ ദി മിർജാഫർ. ദെൻ ഹൗവർ ദി സക്സസ് ഇൻ ബക്സർ വാസ് സോൾലി ഡ്യൂ ടു ദി സുപ്പീരിയർ ബ്രിട്ടീഷ് മിലിറ്ററി പവർ. സിറാജുദൗളയുടെ സൈന്യാധിപനായിരുന്ന മിർജാഫറുമായി ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന റോബർട്ട് ക്ലൈവുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിലൂടെയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ വിജയിച്ചത്. എന്നാൽ ബക്സാറിലേത് സൈനിക ശക്തിയുടെ വിജയമായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരുടെ സൈന്യശക്തിക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയുടെ ഭരണാധികാരിമാർക്ക് കഴിയാതെ പോയി. ദസ് ദി ബാറ്റിൽ ഓഫ് ബക്സാർ എൻഡഡ് വിത്ത് ദി ട്രീറ്റി ഓഫ് അലഹബാദ് ഇൻ
1765 അലഹബാദ് സന്ധിപ്രകാരം ബക്സർ യുദ്ധം അവസാനിച്ചു എങ്കിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണത്തിൻ കീഴിലായി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടോ, ഈ കളറിൽ കാണുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് ബക്സർ, അതായത് ബ്രിട്ടീഷ് അധീനതയിലുള്ള പ്രദേശമാണ്. ബക്സർ യുദ്ധത്തിന് ശേഷം അവർ കീഴടക്കിയ പ്രദേശമാണ് ഇതിൽ കാണുന്നത്. അപ്പം ഇത്രയും ഭാഗമാണ് ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ദെൻ ലെറ്റ് അസ് മൂവ് ദി ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് റിലേറ്റഡ് ദിസ് ടോപ്പിക്. ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിച്ച് വാസ് ദി മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദി ഡച്ച്, ഏതെല്ലാമാണ് ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ? ആൻസർ, കൊച്ചി, കൊല്ലം. വിച്ച് ബുക്സ് ഡീൽസ് വിത്ത് ദി മെഡിക്കൽ പ്ലാൻസ് ഇൻ കേരള, കേരളത്തിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി പരാമർശിക്കുന്ന പുസ്തകം ഏതാണ്? ആൻസർ, ഹോർത്തസ് മലബാറിക്കസ്. ഹൂ വാസ് ദി ഡച്ച് ഗവർണർ ഇനീഷ്യേറ്റഡ് ദി പ്രൊഡക്ഷൻ ഓഫ് ദി ബുക്ക് ഹോർത്തസ് മലബാറിക്കസ്? ഹോർത്തസ് മലബാറിക്കസ് എന്ന പുസ്തകം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഡച്ച് ഗവർണർ ആരാണ്? വാൻറീഡ്. ഡച്ച് ഗവർണറായ വാൻറീഡ് ആണ് പുസ്തകം തയ്യാറാക്കാൻ മുൻകൈയെടുത്തത്. വിച്ച് മലയാളി ഹെൽപ്ഡ് വാൻറീഡ് ടു കംപ്ലൈൽ ദി ബുക്ക് ഹോർത്തസ് മലബാറിക്കസ്? ഹോർത്തസ് മലബാറിക്കസ് എന്ന പുസ്തകം തയ്യാറാക്കാൻ വാൻറീഡിനെ സഹായിച്ച മലയാളി ആരാണ്? ഇ ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോടെയാണ് ഈ കൃതി തയ്യാറാക്കിയത്. വിച്ച് വാസ് ദി ഇയർ ഓഫ് ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ, കുളച്ചൽ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1741. ദി ബാറ്റിൽ ഓഫ് കുളച്ചൽ വാസ് ഫോട്ട് ബിറ്റ്വീൻ ഹോം, കുളച്ചൽ യുദ്ധം ആരെല്ലാം തമ്മിലായിരുന്നു നടന്നത്? ഡച്ചുകാരും തിരുവിതാംകൂറിലെ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. ദി ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദി കിങ് ഓഫ് ട്രാവങ്കൂർ ആൻഡ് ദി ഡച്ച്. ബൈ വാട്ട് നെയിം വേർ ദി ഡച്ച് നോൺ, ഡച്ചുകാർ ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലാൻഡൈൻസ്, ലന്തക്കാർ എന്ന പേരിലാണ് ഡച്ചുകാർ അറിയപ്പെട്ടിരുന്നത്. ദി ഇയർ ഓഫ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോംഡ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1600. നെക്സ്റ്റ്, വിച്ച് വാസ് ദി മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? സൂറത്ത്, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ. ദി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദി ഇയർ, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1664. വിച്ച് വാസ് ദി മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഓഫ് ദി ഫ്രഞ്ച് ഇൻ ഇന്ത്യ, ഫ്രഞ്ചുകാരുടെ ഇന്ത്യയുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? പോണ്ടിച്ചേരി, നൗ പുതുച്ചേരി, പണ്ടത്തെ പോണ്ടിച്ചേരി ഇന്ന് പുതുച്ചേരി. വിച്ച് വാസ് ദി മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ് ഇൻ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന വ്യാപാര കേന്ദ്രങ്ങൾ ഏതെല്ലാമായിരുന്നു? പോണ്ടിച്ചേരി, പുതുച്ചേരി, മാഹി ആൻഡ് കാരക്കൽ. നെക്സ്റ്റ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദി മാപ്പ് ഗിവൺ എബോവ്. മുകളിൽ കൊടുത്തിരിക്കുന്ന ഇന്ത്യയുടെ രൂപരേഖ നിരീക്ഷിച്ച് വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലെ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്നുണ്ട്. പിന്നെ, ക്യാൻ യു ഐഡന്റിഫൈ എനി കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദീസ് ട്രേഡ് സെൻറ്റേഴ്സ്, ഈ ട്രേഡ് സെൻറ്റേഴ്സിനെല്ലാം കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. അത് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. എന്താണ് കോമൺ ഫീച്ചേഴ്സ്? ഈ ട്രേഡ് സെൻറ്റേഴ്സ് എല്ലാം എന്താണ്, നദീനോട് ചേർന്നിട്ടാണ്, അതായത് കടലിനോട് ചേർന്നിട്ടാണ് ഓരോ നദി, അതായത് അവരുടെ ജലഗതാഗതത്തിനും വ്യാപാര സാധനങ്ങൾ കൊണ്ടുപോകാനും അതുപോലെ തന്നെ കാർഷിക വിളകൾക്ക് പ്രാധാന്യമുള്ള സ്ഥലങ്ങളുമായിരുന്നു ഈ ട്രേഡ് സെൻറ്റേഴ്സ് എല്ലാം. ദീസ് സെൻറ്റേഴ്സ് പ്രസന്റലി സിറ്റുവേറ്റഡ്, ഈ കേന്ദ്രങ്ങൾ ഇപ്പോൾ ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തുന്നത്? ഫസ്റ്റ് ഇവിടെ കാണുന്നത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു കേരളത്തിലാണ്, കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായി തെരഞ്ഞെടുത്തത് ആരാന്ന് പറയണത്? ഡച്ചുകാർ അല്ലേ. കൊല്ലം, കൊച്ചിയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ കൊല്ലം, കൊച്ചി ഏത് സംസ്ഥാനത്താണ്? കേരള. പിന്നെ മാഹി, മാഹി ആരുടെ ആയിരുന്നു? മാഹി പോണ്ടിച്ചേരി,
കാരക്കൽ. മാഹി ആരുടെയായിരുന്നു? ഫ്രഞ്ചിന്റെ അല്ലേ. മാഹിയും പോണ്ടിച്ചേരിയും കാരക്കൽ ഫ്രഞ്ചുകാരുടെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു. മാഹി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മാഹിയും കേരളത്തിൽ തന്നെയാണ്, കാസർഗോഡാണ് ഒന്നാമത്തെ കള്ളിയിൽ കൊടുക്കേണ്ടത്. ട്രേഡ് സെൻറ്റേഴ്സ് അതായത് വാണിജ്യ കേന്ദ്രങ്ങൾ, പിന്നെ സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങൾ, പിന്നെ യൂണിയൻ ടെറിട്ടറീസ് അതായത് കേന്ദ്രഭരണ പ്രദേശം. നെക്സ്റ്റ് ഫോറിനേഴ്സ് വിദേശ ശക്തികൾ. ഒന്നാമത്തത് ഇവിടെ അത് കൊടുത്തിരിക്കുന്നത് ദിയു എന്നാണ്. ദിയു എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലേ. ഇപ്പം ഗുജറാത്ത് എന്ന് എഴുതുക. പിന്നെ ഏതാണ് വിദേശ ശക്തികൾ? ഏതാണ്? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസ് എഴുതുക. പിന്നെ സൂററ്റാണ്. സൂററ്റ് എവിടെയാണ്? ഗുജറാത്തിലാണ്. അവിടെ സൂററ്റ് ആരുടെ കേന്ദ്രമായിരുന്നു? ബ്രിട്ടീഷുകാരുടെ. അപ്പം ബ്രിട്ടീഷ് ഇംഗ്ലീഷുകാർ എന്ന് എഴുതുക. പിന്നെ ദാമൻ. ദാമൻ എവിടെയാണ്? ഗുജറാത്തിൽ തന്നെയാണ്. ദാമൻ ആരുടെയാണ്? പോർച്ചുഗീസുകാരുടെയാണ്. പിന്നെ ബോംബെ. ബോംബെ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. ബോംബെ ആരുടെ കേന്ദ്രമാണ്? ഇംഗ്ലീഷുകാരാണ്. പിന്നെ ഗോവ. ഗോവ എവിടെയാണ്? ഗോവയിൽ തന്നെയാണ്. അത് പോർച്ചുഗീസുകാരുടെ. പിന്നെ മാഹി. മാഹി എവിടെയാണ്? കേരളത്തിലാണ്. മാഹി ഫ്രഞ്ച് എന്ന് എഴുതുക. പിന്നെ കൊച്ചി. കൊച്ചി എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ്. കൊച്ചി ഡച്ച്. കൊല്ലം കേരളം, ഡച്ച്. കാരക്കൽ പോണ്ടിച്ചേരി ഫ്രഞ്ച്. പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ഫ്രഞ്ച്. മദ്രാസ് തമിഴ്നാട് ബ്രിട്ടീഷ്. കൽക്കത്ത പശ്ചിമബംഗാൾ ബ്രിട്ടീഷ്. ഇങ്ങനെ ഈ ടേബിള് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ഓക്കെ. By what name is the competition between the English and the French known to establish trade in India? ഇന്ത്യയിൽ വ്യാപാരം ഉറപ്പിക്കാൻ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള മത്സരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കർണാട്ടിക് വാർസ്, കർണാട്ടിക് യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരാണ് കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത്. വിച്ച് വാർ ലേഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ഏതാണ്? ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം. ദിയർ ഓഫ് ബാറ്റിൽ ഓഫ് പ്ലാസി, പ്ലാസി യുദ്ധം നടന്ന വർഷം 1757, 1757. ദിയർ ഓഫ് ബാറ്റിൽ ഓഫ് ബക്സാർ, ബക്സാർ യുദ്ധം നടന്ന വർഷം 1764, 1764. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ദാറ്റ് മോട്ടിവേറ്റഡ് ദി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടു ഗെയിൻ പവർ ഇൻ ബംഗാൾ? ബംഗാളിൽ അധികാരം നേടാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമായിരുന്നു? ദി ട്രേഡ് ഫെസിലിറ്റീസ് ഓഫ് ബംഗാൾ, അബാൻഡന്റ് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആൻഡ് റിവർ ട്രാൻസ്പോർട്ട് മോട്ടിവേറ്റഡ് ദി ബ്രിട്ടീഷ് ടു സൈസ് പവർ. ബംഗാളിലെ കച്ചവട സൗകര്യവും സമൃദ്ധമായ കാർഷിക വിളകളും നദീജല ഗതാഗതവുമായിരുന്നു അധികാരം നേടാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ചത്.